നിന്റെ കാല് നക്കലല്ലടോ, ഫോറസ്റ്റ് വകുപ്പിന്റെ കാല് നക്കലല്ലടോ. ജനങ്ങൾ തന്നൊരധികാരം എന്തിനാണെന്ന് ഓർക്കടോ. ചോദിച്ചോട്ടെ എം എൽ എ, ചോദിച്ചോട്ടെ എം എൽ എ, ചോദിച്ചോട്ടെ എം എൽ എ, ഉണ്ടേരിക്കൊരു യാത്ര പോവാൻ, ഉണ്ടേരിക്കൊരു യാത്ര പോവാൻ, ഉണ്ടേരിക്കൊരു യാത്ര പോവാൻ, ഉണ്ടേരിക്കൊരു യാത്ര പോവാൻ, നടുപടിയാതെ വീട്ടിലെത്താൻ, നടുപടിയാതെ വീട്ടിലെത്താൻ, നടുപടിയാതെ വീട്ടിലെത്താൻ, നടുപടിയാതെ വീട്ടിലെത്താൻ, പദ്ധതി വല്ലതും ഉണ്ടോ കയ്യിൽ, പദ്ധതി വല്ലതും ഉണ്ടോ കയ്യിൽ, പദ്ധതി വല്ലതും ഉണ്ടോ കയ്യിൽ, പദ്ധതി വല്ലതും ഉണ്ടോ കയ്യിൽ, വായ തുറന്നാൽ വിട്ടിത്തോ, വായ തുറന്നാൽ വിട്ടിത്തോ, വായ തുറന്നാൽ വിട്ടിത്തോ, വായ തുറന്നാൽ വിട്ടിത്തോ, പത്രം വിളമ്പും എം എൽ എ. പോത്തുകല്ല് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുനിപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, വനം വകുപ്പും പി ഡബ്ല്യുഡിയും ചേർന്നുള്ള ജോയിന്റ് സർവേ ഉടൻ പൂർത്തീകരിക്കുക, പോത്തുകല്ല് മുണ്ടേരി റോഡ് പ്രശ്നത്തിൽ നിലമ്പൂർ എം എൽ എയുടെ അവഗണന അവസാനിപ്പിക്കുക, റോഡ് വീതി കൂട്ടി ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയാണ് മലയോര ഹൈവേ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. കേരളത്തിന്റെ 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഹൈവേ പോത്തുകല്ലിലൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ നിലമ്പൂർ എം എൽ എ വഴി മാറ്റിവിട്ടു. എം എൽ എയുടെ ഇഷ്ടസ്ഥലമായ കക്കാടംപൊയിലൂടെ മലയോര ഹൈവേ വഴി മാറ്റിയത് നാടിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. നിലമ്പൂർ എം എൽ എ നാട്ടുകാരോട് മാപ്പ് പറയണമെന്നും വി എസ് ജോയ് പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയാണ് മലയോര ഹൈവേ എന്ന് പറയുന്ന ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടത്. കേരളത്തിന്റെ നെടുകയും കുറുകയും പോകുന്ന ദേശീയപാതയ്ക്ക് സമാന്തരമായി മലയോര മേഖലയിലെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കാസർഗോഡ് നന്താരപ്പാവിൽ നിന്നാരംഭിച്ച് തിരുവനന്തപുരത്തെ പാറശാലയിൽ അവസാനിക്കുന്ന തരത്തിൽ 1200 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിൽ ആലപ്പുഴ എന്ന ജില്ല ഒഴികെ കേരളത്തിന്റെ 13 ജില്ലകളിലൂടെയും കടന്നുപോകുന്ന ഏറ്റവും മനോഹരമായ ഒരു മലയോര ഹൈവേ ഐക്യജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്ത് അതിന്റെ അലൈൻമെന്റ് പൂർത്തീകരിച്ച് അതിന്റെ പ്രവൃത്തി ആരംഭിച്ച ഘട്ടത്തിലാണ് നമുക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ആ മലയോര ഹൈവേ കടന്നു പോകുന്നത് എതിനെയാണ്? നമ്മുടെ വീടിന്റെ മുറ്റത്തുകൂടെയാണ്, നമ്മുടെ പോത്തുകൽ വഴിയാണ്, മുണ്ടേരി വഴിയാണ്. കേരളം ഏറ്റുവാങ്ങിയ പദ്ധതിയാണ്. നമുക്കറിയാം, മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് കേവലം അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ കൊച്ചിയെ ബാംഗ്ലൂരുമായി ബന്ധിപ്പിക്കാൻ നിലവിലുള്ളതിനേക്കാൾ അധികം, നിലവിലുള്ളതിനേക്കാൾ 2 മണിക്കൂർ നേരത്തെ എത്താൻ കഴിയുന്ന രീതിയിൽ, പ്രിയപ്പെട്ടവരെ, 100 കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു മലയോര ഹൈവേ പദ്ധതി. ആ മലയോര ഹൈവേ പദ്ധതി ഇന്ന് ഇവിടെ ജോസഫൻ സൂചിപ്പിച്ചതുപോലെ ആ പദ്ധതി നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകേണ്ടുന്ന പദ്ധതി നിലമ്പൂരിന്റെ എം എൽ എ അവസാനിപ്പിച്ച് ആ പദ്ധതിയുടെ അലൈൻമെന്റ് ഇന്ന് മാറ്റിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലൂടെ കടന്നു വന്ന് വയനാട് മേപ്പാടി വഴി പ്രിയപ്പെട്ട മുണ്ടേരിയിലേക്ക് വരേണ്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് നീക്കം ചെയ്ത് ഇന്ന് കല്ലാടി മുതൽ കല്ലാടി എന്ന് പറയുന്ന സ്ഥലത്ത് തണലുണ്ടാക്കി ആനക്കാംപൊയിൽ വഴി നിലമ്പൂർ എം എൽ എയുടെ ഇഷ്ട കേന്ദ്രമായ കക്കാടംപൊയിൽ വഴി പ്രിയപ്പെട്ടവരെ അകമ്പാടം വഴി അത് നിലമ്പൂരിലെത്തി, നമുക്കറിയാം നമ്മുടെ പൂക്കോട്ടുംപാടം വഴി, മണ്ണാർക്കാളിക്കാവ്, കരുവാരുകുണ്ട് വഴി, മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ നാടിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് മാറ്റിയിരിക്കുക. കാരണം എന്താ? മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് തോട്ടമില്ല, മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് വില്ലയില്ല, മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് പാർക്കില്ല. അതുകൊണ്ട് ഈ അലൈൻമെന്റ് മാറ്റി തന്റെ സ്ഥലത്തിന് തന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നിലമ്പൂർ എം എൽ എക്ക് എസ്റ്റേറ്റ് ഉള്ള, നിലമ്പൂർ എം എൽ എക്ക് വില്ലയുള്ള, നിലമ്പൂർ എം എൽ എക്ക് റിസോർട്ടുള്ള, നിലമ്പൂർ എം എൽ എക്ക് പാർക്കുള്ള കക്കാടംപൊയിൽ വഴി ഇതിന്റെ അലൈൻമെന്റ് മറിച്ചു മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നിലമ്പൂർ എം എൽ എ നടത്തിയത്. ഈ നാടിനെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ച എം എൽ എ മാപ്പ് പറയണം. കക്കാടംപൊയിലിലെ റിസോർട്ട് മുതലാളിമാരുടെ കയ്യിൽ നിന്ന്, റിസോർട്ട് മാഫിയക്കാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ചാക്കുകെട്ടിയിൽ വാങ്ങിയെടുത്ത് മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തുകളെ വഞ്ചിച്ച നിലമ്പൂർ എം എൽ എ മാപ്പ് പറയണം. ഈ പോത്തുകൽ പഞ്ചായത്തിന് പഞ്ചായത്തിലൂടെ കടന്നു പോകേണ്ടതല്ലേ? ഇടക്കരയിലൂടെ കടന്നു പോകേണ്ടതല്ലേ? മൂത്തേടത്തൂടെ കടന്നു പോകേണ്ടതല്ലേ? എന്നിട്ടതിനു പകരമായി
ഇടക്കരയിൽ 2 കോടി ബൈപ്പാസ് ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം മറപറ്റി കയ്യടി വാങ്ങാനുള്ള നീക്കം നടത്തുകയാണ്. ഫോറസ്റ്റ് ഓഫീസർമാരുമായി DCC പ്രസിഡന്റ് VS ജോയിയും മണ്ഡലം ഭാരവാഹികളും നടത്തിയ ചർച്ചയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 12 മീറ്റർ റോഡിനായി വിട്ടു നൽകിയിട്ടുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കരാറുകാരും സർക്കാരും തമ്മിലുള്ള രഹസ്യധാരണയുടെ മറവിൽ മലയോര ഹൈവേ കക്കാടമ്പയിലൂടെ വഴിമാറ്റി എന്ന് സമരക്കാർ ആരോപിച്ചു. മണ്ഡലം സെക്രട്ടറി മുജീബ് സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ആശംസകൾ അറിയിച്ചു. പോത്തുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റീനാ ജിജോ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പോത്തുകല്ല. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127521 274361 9496 401 160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.